ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ തൂവൽ സ്പർശം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജനറൽ പ്രൊമോ കണ്ടിടം തൊട്ട് ആരായിരിക്കും വാൾട്ടറിന്റെ കയ്യിൽ അകപ്പെടാൻ പോകുന്നത് എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് മാളുവിനെയാണ്. പക്ഷേ ആതിര പറഞ്ഞു അത് വിച്ചുവിനെയാകാൻ സാധ്യതയുണ്ടെന്ന് അല്ലേ. ആ വിച്ചുവിനെയാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയായിരിക്കും എന്ന് ദീപ്തി പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓരോ സജഷൻസ് പറയുന്നു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഇനി നമ്മുടെ സഹൂനെയാണോ കൊണ്ടുപോകാൻ പോകുന്നത്? സഹൂനെയോ അപ്പച്ചയോ ആണ് വാൾട്ടറിൻ്റെ ആൾക്കാർ കൊണ്ടുപോകുന്നതെങ്കിൽ പെട്ടുപോകും. വാൾട്ടറും പെട്ടുപോകും, അവരുടെ ഗുണ്ടാ സംഘങ്ങളും പെട്ടുപോകും. അതുകൊണ്ട് ആ രണ്ടുപേരെയും അവരെ രണ്ടുപേരെ തട്ടിക്കൊണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പച്ചയെ കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പച്ചി അവിടെ നിന്നിട്ട് ഡാ മോനെ നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നത്, നീ അവിടെ നീടാ, അല്ലെങ്കിൽ മറ്റെന്താണ് പറയുക, അപ്പച്ചിയാണെങ്കിൽ കുറയുമ്പോൾ ഓടാ വെല്ലൊക്കെ വിശക്കുന്നുണ്ടോ താടോ നീയൊക്കെ ഗുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് വെല്ലൊക്കെ തിന്നാൻ താടാ എന്ന് പറയുന്ന ഒരു സംസാരമായിരിക്കും. പിന്നെ സഹദേവനാണെങ്കിൽ അതിലും നല്ലൊരു കോമഡി ആയിരിക്കും. എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളത് നമുക്കിതിൽ കണ്ടറിയാം. സഹദേവൻ എനിക്ക് അനുകരിച്ച് കാണിക്കാൻ പറ്റണില്ല. മറ്റേതൊക്കെ അനുകരിച്ച് കാണിച്ച് സൂപ്പറാക്കി എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്തായാലും ശരി, മാളുവിനെ ഫോളോ ചെയ്ത ആൽബിയുണ്ട്, അതെന്തിനാണെന്നറിയില്ല. സഹുവിൻ്റെ പിന്നാലെ ആ ഗുണ്ടയുണ്ട്. ഇത് രണ്ടുമാണ് ഒരു കാര്യം. ഇനി ആ വീട്ടിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ സൗദാമിനി അപ്പച്ചി, വിനീത ചേച്ചി, വിച്ചു. വിച്ചുവിനെയോ വിനീത ചേച്ചിയോ വിവേകിൻ്റെ ആൾക്കാർ, വാൾട്ടറിൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ശ്രേയ സംശയിക്കില്ല എന്നൊരു കാര്യമുണ്ട്. അതായത് വിവേകിൻ്റെ സ്വന്തം സിസ്റ്ററിനെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ട് പോകില്ലല്ലോ എന്നൊരു കാര്യം, ഒരു ചെറിയ ഒരു സംശയം അത് വിവേക് ചിന്തിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ ശ്രേയച്ചിയും തുമ്പിയും അത് ചിന്തിക്കില്ല. പിന്നെ എല്ലാവരും ചോദിച്ചു മാളുവിനെ തട്ടിക്കൊണ്ട് പോയാൽ പെട്ടെന്ന് തന്നെ ശ്രേയക്ക് മനസ്സിലാകില്ലേ അത് വിവേകിൻ്റെ ആൾക്കാരാണ് എന്ന്. അത്ര പൊട്ടനാണോ വിവേക് എന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും വിവേക് പൊട്ടനാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ജാക്സണും ഈശ്വരരാജയും കൂടി ഇന്നിരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ അവരും പറയുന്നത് വിവേകിന് ഏറ്റവും കൂടുതൽ കലിപ്പ്, അല്ലെങ്കിൽ വാൾട്ടർക്ക് ഏറ്റവും കൂടുതൽ കലിപ്പ് മാളുവിനോടാണ്, അതുകൊണ്ട് മാളുവിനെ തട്ടിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി മാളുവിനെയാണ് തട്ടിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും. കാരണം മാളുവിന് അപ്പോഴാണ് ഒന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത്. ആരെങ്കിലും മാളുവിനെ തട്ടിക്കൊണ്ടൊന്ന് പോയിരുന്നെങ്കിൽ എന്നാലല്ലേ അത് കാണാനൊരു ഹരം ഉണ്ടാവും. എന്തായാലും മാളുവും ശ്രേയജിയും ജയിക്കും. അവർ ജയിക്കുന്നത് എങ്ങനെയെന്ന് കാണാനുള്ളൊരു ത്രില്ലാണ് സത്യം പറഞ്ഞാൽ തൂവൽ സ്പർശത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. മാളുവിനെയാണ് തട്ടിക്കൊണ്ട് പോകുന്നതെങ്കിൽ കുറേ കൂടെ രസകരമായിട്ട് ആ ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ തട്ടിക്കൊണ്ട് പോകാൻ സാധ്യത കുറവാണ്. പിന്നെ ആ ഗുണ്ട അവരുടെ അടുത്ത് വരുന്നതായിട്ടും നമ്മൾ അവർ പ്രൊമോയിൽ കണ്ടിരുന്നു. സഹദേവൻ്റെ പിന്നാലെയും അയാൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റൂല. ഒരു പക്ഷേ വീട്ടിലുള്ള ഈ പറയുന്ന വിനീത ചേച്ചി, സൗദാമിനി അപ്പച്ചി, വിച്ചു ഇവരെ ആരെല്ലാം തട്ടിക്കൊണ്ട് പോയാലും അതിനും ചാൻസ് ഉണ്ട്. വിച്ചുവിനെയാണ് തട്ടിക്കൊണ്ട് പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും വിച്ചു ആ ലാപ്ടോപ്പും പിന്നെ മയക്കുമരുന്നും സ്വപ്നം കാണാതിരിക്കാനുള്ള ആ ഒരു ഇതും അത് നമ്മുടെ വിച്ചുവിനിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ ഈ തട്ടിക്കൊണ്ട് പോകൽ ഒരു പക്ഷെ ഉപകരിച്ചേക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതല്ല മിനിമാമൻ വിചാരിക്കുന്നത്. മിനിമാമൻ വേറെ തലച്ചോറാണ്, അത് വല്ല ഏലിയൻ തലച്ചോറ് വല്ലതും ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അല്ല, ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പോൾ എല്ലാവരെയും പറഞ്ഞില്ലേ, ഇതിലൊന്ന് ചാൻസ് നടക്കുമല്ലോ ഉറപ്പായിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ പ്രെഡിക്ഷൻ ശരിയാവുമല്ലോ. ഇത്രയൊക്കെ മിനിമാമ എന്നെക്കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരാളെ കൂടി പ്രെഡിക്റ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ കൊച്ചു ഡോക്ടർ അരുൺ. അരുൺ ശരിക്കും പറഞ്ഞാൽ അവിടെ ആപത്തിലല്ല. കാരണം അരുണിനെ ചുറ്റിപ്പറ്റി ആ തീരപ്രദേശത്തുള്ള എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അരുൺ അവിടെ സേഫാണ്. പിന്നെ ശ്രേയജിയും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല ശരിക്കും. ഇനി ഏതായാലും ശരി, നമ്മുടെ വാൾട്ടർ വലിയ കാര്യത്തിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചെറിയ കാര്യമായിട്ട് പൊട്ടിപ്പോവാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഇന്ന് നമ്മുടെ ഈശ്വരൻ ഒരു പരാതി പറയുന്നുണ്ട് ജാക്സനോട്. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും കോംബോയും ഭയങ്കര ഇഷ്ടമാണ്, ഈശ്വരരാജയും ജാക്സനും. അതിൽ ഒരു പരാതി എന്ന് വെച്ചാൽ നമ്മുടെ ഈശ്വരരാജ പറയാണ് വാൾട്ടർ വന്നേ പിന്നെ ജാക്സൺ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആ ഒരു ഡയലോഗ് നല്ല രസമായിരുന്നു. അപ്പോൾ ജാക്സനും അതനുസരിച്ച് പറയുന്നുണ്ട്. കാണിക്കുന്നതെല്ലാം മണ്ടത്തരങ്ങളാവുമല്ലോ. ജാക്സ് ഈശ്വർ കാണിക്കുന്നത് പലപ്പോഴും മണ്ടത്തരങ്ങളായി പോകാറുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ ഈ ഒരു പരിഭവം പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിലും ഞാൻ ജാക്സിന് മുന്നേ, സോറി, വാൾട്ടറിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നതാണ്, എന്നെ ഇപ്പോൾ തീരെ വിലയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പരിഭവം പറിച്ചിട്ട് സൂപ്പറായിരുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലടാ, അത് വേറെ തരത്തിലാടാ എന്ന് പറഞ്ഞ് ഇങ്ങനെയല്ല കേട്ടോ ഈശ്വരരാജ കുറച്ചുകൂടെ നല്ല രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ഗസ് എന്തായാലും പറ.
ആ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഗസ് ചെയ്തിട്ടുണ്ട്. അതിലൊരാളായിരിക്കും കേട്ടോ, ആ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് പറഞ്ഞോളൂ, ആ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കും എന്ന് നിങ്ങൾ പറയണ്ട, ഞാൻ ആ ചാൻസ് ഞാൻ എടുത്ത്. ഇനി നിങ്ങൾ ഇനി വ്യക്തമായിട്ടൊരാളെ പറയും, നമുക്ക് നോക്കാം ഈ ഗസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു വമ്പം ഗസ് ഉണ്ടാക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.